വയനാട് ചൂരൽമലയിലെ രക്ഷാദൗത്യം നാലാം ദിനം പിന്നിടുന്നു. മരണസംഖ്യ 318 കടന്നു. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 40 ടീമുകൾ 6 സെക്ടറുകളായി തിരഞ്ഞ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കരസേന, NDRF, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 പ്രദേശവാസികളും 1 വനംവകുപ്പ് ജീവനക്കാരനും ഉൾപ്പെടുന്നുണ്ട്. ഒരുങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഇപ്പോൾ ഇന്ന് നടക്കുന്ന തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ടത് ചാലിയാറിൽ നടത്തുന്ന തെരച്ചിലാണ്. ചാലിയാറിൻ്റെ ആഴങ്ങളിൽ, ചാലിയാറിൻ്റെ തീരങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 318 മരണം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും മരണസംഖ്യ കൂടാനിടയുണ്ട്. ഇനിയും കാണാമറത്തായ 100 പേരുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഈ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 സോണുകളായി തിരിച്ചുള്ള ഈ തെരച്ചിൽ വളരെ കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്ന് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരേ സമയം തന്നെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സിജു, 6 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇന്ന് ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 7 തന്നെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വിവിധ മേഖലകളിൽ, അതായത് ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പോലും രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി മന്ത്രിമാരായ മുഹമ്മദ് റിയാസും KRAJANും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനും OR കേളും ഒക്കെ ഇന്നലെ വൈകിട്ട് യോഗം ചേർന്ന് വളരെ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശാസ്ത്രീയമായ പരിശോധനകൾ, ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഒക്കെ സഹായത്തോടുകൂടിയുള്ള പരിശോധനകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധ സേനാംഗങ്ങൾ ഈ ചൂരൽമലയിൽ കേന്ദ്രീകരിച്ചിരുന്നു. അവർക്കൊക്കെ നിശ്ചിതമായൊരു കേന്ദ്രം വിഭജിച്ച് നൽകിയിരുന്നു. അതായത് ഈ 6 സോണുകൾ ആയിട്ടാണ് പരിശോധന നടക്കുന്നത്. മലയുടെ മുകളിലുള്ള പ്രദേശങ്ങളിലൊക്കെ 6 സോണുകളായി തിരിച്ചുകൊണ്ട് അവിടെയാണ് പരിശോധനകൾ നടക്കുന്നത്. അവർക്ക് വളരെ നേരത്തെ തന്നെ അവിടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട്. ഈ ബെയിലിപ്പാലത്തിലൂടെ നിരവധി വാഹനങ്ങൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ പരിശോധനയ്ക്ക് വേണ്ടി, രക്ഷാദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന മണ്ണുമാന്തരി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വാഹനങ്ങൾ മറുഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് വളരെ നേരത്തെ തന്നെ വാഹനങ്ങളൊക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. പോലീസ് നായകൾ, വിദഗ്ധ പരിശീലനം നേടിയ പോലീസ് നായകളെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം മണ്ണിനടിയിലാണ് കുടുങ്ങിക്കിടക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളാണ് ആദ്യം നടത്തേണ്ടത്. പിന്നീട് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണുമാന്തിയും കൂറ്റൻ പാറക്കെട്ടുകൾ പൊട്ടിച്ചും അതോടൊപ്പം തന്നെ കോൺക്രീറ്റുകളൊക്കെ തകർത്തും വേണം ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ഈ ദൗത്യം തുടരുന്നത്. അതോടൊപ്പം തന്നെ ചാലിയാറിൻ്റെ തീരത്ത് 40 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ആ പരിശോധന നടക്കുന്നത്.